ഉൽപ്പത്തി പുസ്തകം 27:28. ബെഥേലിലേക്ക് യാക്കോബ് എത്തിച്ചേർന്ന വഴി. ഇസഹാക്ക് എന്ന അപ്പൻ മൂത്തവനോട് കാട്ടിൽ പോയി വേട്ടയിറച്ചി കൊണ്ടുവന്ന് പാകം ചെയ്തു തരിക, ഞാൻ തിന്നതിന് ശേഷം നിന്നെ അനുഗ്രഹിക്കാം. കാട്ടിലേക്ക് വേട്ട തേടി പോകുന്ന മൂത്തവൻ. വീടിനകത്ത് നിൽക്കുന്ന അമ്മ ഇളയവനോട് കൂട്ടിലെ ആടിനെ പിടിച്ചു കൊണ്ടുവരുവാൻ പറയുകയും എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ആടുമായി വരുന്ന ഇളയവൻ. മാംസം പാകം ചെയ്യുമ്പോൾ അമ്മ ഇളയവനോട് പറഞ്ഞു, നീ പോയി അപ്പൻ്റെ അനുഗ്രഹം വാങ്ങണം. ഇതുവരെ അപ്പൻ്റെ മുമ്പിൽ നിന്ന് മറ്റൊന്നും ചെയ്യാത്ത മകൻ്റെ ഉള്ളം പിടയുന്നുണ്ടാകാം. കൊന്ന കുഞ്ഞാടിൻ്റെ തോലെടുത്ത് കഴുത്തിലും കരത്തിലും വെച്ചു കൊടുത്തിട്ട് നീ ആരാകുന്നു മകനെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിൻ്റെ മൂത്ത മകനാകുന്ന യേശാവ് എന്നൊന്ന് പറഞ്ഞാൽ മതി, നിനക്ക് അനുഗ്രഹം ഉറപ്പാണ് എന്ന് പറഞ്ഞ് ഇളയവനെ പറഞ്ഞു വിടുന്ന അമ്മ. വിറയാർന്ന ഹൃദയത്തിൽ പാകം ചെയ്ത ഭക്ഷണവുമായി യാക്കോബ് അപ്പൻ്റെ മുമ്പിൽ, നീ ആരാകുന്നു മകനെ, ഞാൻ നിൻ്റെ മൂത്ത മകനാകുന്ന യേശാവ്. അനുഗ്രഹിച്ചു, ചാരേ ചേർത്ത് അനുഗ്രഹിച്ചു. അനുഗ്രഹം വാങ്ങി മടങ്ങി വരുന്ന ഇളയവൻ, വേട്ടയിറച്ചിയുമായി വീട്ടിലേക്ക് എത്തുന്ന മൂത്തവൻ, ആ ഭക്ഷണവും പാകം ചെയ്ത് അമ്മ മൂത്തവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. നേരെ അപ്പൻ്റെ അടുക്കിലേക്ക് മൂത്തവൻ, മോനെ അനുഗ്രഹം കൈമാറിപ്പോയി എന്ന് പറയുന്ന അപ്പൻ, ഒരനുഗ്രഹം കൂടി എനിക്കില്ലേ എന്ന് ചോദിച്ച് കെഞ്ചി കേഴുന്ന മൂത്തവൻ, അനുഗ്രഹം കൊടുത്തെങ്കിലും ഇളയവനെ മൂത്തവനാക്കിയ അനുഗ്രഹവുമായി ഇളയവൻ മുൻപേ അപ്പൻ്റെ അടുക്കൽ നിന്ന് പോന്നു. ഉള്ളത്തിൽ വേദന പൂണ്ടവൻ കയ്യിൽ കരുതിയ വാള് രാഗി മൂർച്ച കൂട്ടുമ്പോൾ, മോനെ എന്തിനാണ് വാള് മൂർച്ച കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ അപ്പനോട് മൂത്തവൻ ഒന്നേ പറയാനുള്ളൂ. 27 എൻ്റെ അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തു വരുന്നു, അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഇളയവൻ്റെ രക്തക്കറ കാണും. ഞെട്ടിപ്പോയത് അപ്പൻ. ഇരുവരും ഒന്നിച്ച് കൂടാരത്തിൽ പാർത്താൽ ഒരുവൻ നഷ്ടമാകുമെന്നുള്ള ചിന്ത. ആരെ പറഞ്ഞുവിടും? വനസഞ്ചാരിയായ മൂത്തവനെ പറഞ്ഞുവിട്ടാൽ കുഴപ്പമില്ല, പക്ഷേ കൂടാരവാസിയും സാധുശീലനുമാകുന്ന ഇളയവനെ പറഞ്ഞുവിട്ടാലോ? അതെ, ഇളയവനെ തന്നെ പറഞ്ഞുവിട്ടു. ഓടിയെത്തി അമ്മയുടെ അടുക്കൽ, അമ്മേ അപ്പൻ പറയുന്നു പോകണമെന്ന്. ഞാൻ എങ്ങോട്ട് പോകും? അമ്മ പറഞ്ഞു, നീ പൊക്കോ, ബെഥുവേലിൻ്റെ വീട്ടിൽ നിനക്കിടവുണ്ടാകും, എൻ്റെ മോനാന്ന് പറഞ്ഞാൽ മതി. അപ്പനോടും അമ്മയോടും ചേട്ടനോടും ബൈ പറഞ്ഞ് ഇതുവരെ ഇറങ്ങാത്ത കൂടാരത്തിൻ്റെ പടി ചവിട്ടി ഇറങ്ങി താൻ പോകയാ എങ്ങോട്ടെന്നില്ലാത്ത ഒരു യാത്ര. പകൽ വെട്ടമുണ്ട്, വഴി കാണാം, പക്ഷേ സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി. ഒരു സ്ഥലത്ത് താൻ എത്തി, കല്ലെടുത്തു തലയണയായി വെച്ചു കിടന്നു. തലേരാത്രി അപ്പനോടും അമ്മയോടും കൂടാരത്തിൽ പാർത്ത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് തോറാ പാരായണം ചെയ്ത യാക്കോബിൻ്റെ അനുഭവത്തിന് ഇന്നിൻ്റെ രാത്രി ഒരു വിരാമം കുറിച്ചു. അവരെല്ലാം ഒന്നിച്ച്, ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഒറ്റയ്ക്ക്, അവർ ഒരുമിച്ച് ഉള്ളം പിടയാൻ തുടങ്ങി. സർവശക്തൻ പുറം കണ്ണ് തഴുകി അടച്ച് അകം കണ്ണ് തട്ടി തുറന്നു യാക്കോബെ നോക്കാൻ പറഞ്ഞു. യാക്കോബ് നോക്കി, കണ്ടത് വെട്ടാൻ കയ്യിൽ വാളെടുക്കുന്ന ചേട്ടനെയല്ല, പൊക്കോളാൻ പറയുന്ന അപ്പനെയോ, ബെഥുവേലിൻ്റെ വീട്ടിൽ ഇടമുണ്ടെന്ന് പറയുന്ന അമ്മയോ അല്ല, മറിച്ച് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി. അവൻ ദൂതന്മാർ കയറുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. ആ ഗോവണിയുടെ അങ്ങേ അറ്റത്തുനിന്ന് ഒരു ശബ്ദം, യാക്കോബെ ഞാൻ നിൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ യഹോവയാകുന്നു ഞാൻ. ആ ശബ്ദം താൻ കേട്ടു, ചാടിയെഴുന്നേറ്റു, കരുതി വെച്ച എണ്ണ കയ്യിലെടുത്തു, തലയണയായി വെച്ച കല്ലെടുത്ത് നാട്ടി എണ്ണയിൽ ആ കല്ലിൽ എണ്ണയൊഴിച്ചു. താൻ അന്ന് പറഞ്ഞു, യഹോവ ഇവിടെയുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല. അന്നുവരെ ആ സ്ഥലത്തിന് ലൂസ് എന്നായിരുന്നു പേര്. എന്നാൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം സ്ഥലത്തിൻ്റെ പേര് മാറി ബെഥേൽ, ദൈവഭവനം ബെഥേൽ എന്നായി മാറി. ഈ സ്ഥലം ബെഥേലാണ് യാക്കോബിന് ദൈവദൂത പ്രത്യക്ഷതയുണ്ടായ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം. ഈ സ്ഥലത്ത് വരുവാൻ കർത്താവ് കൃപ നൽകിയതിനായി ഇഷ്ടം. ഇവിടെ എവിടെയോ, ഈ ബെഥേലിൽ എവിടെയോ ആണ് ആ
ഹെവൻലി ലാഡർ അസ്വർഗീയ ഗോവണി വെളിപ്പെട്ടു വന്നത്. ആ ഇടം നമുക്ക് കൃത്യമായി പരാമർശിക്കുവാൻ കഴിയില്ലെങ്കിലും ഇത് ബഥേലാണ്. ഈ ബഥേലിൽ ഇവിടെ എവിടെയോ ദൈവത്തിൻ്റെ ദൂത പ്രത്യക്ഷതയുണ്ടായി. നമ്മൾ പാടാറില്ലേ, ദാസൻ യാക്കോബേ പോ, നമുക്ക് പാടാം, ഒരുമിച്ച് പാടാം. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ആമേൻ. നിന്നോടൻ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ പറന്നു പോയി, പറന്നു പോകിലു സന്തോഷമേ. എല്ലാ കരകളും ഉയർത്തി പിടിച്ച് പാടിക്കെ, ഞാൻ ചേരട്ടെ.